ഓഫറുകൾ നിങ്ങളിലേക്ക് എത്താൻ 7593871004 എന്ന നമ്പറിലേക്ക് ഓഫർ എന്ന് ടൈപ്പ് ചെയ്ത് വിടൂ. ആഴ്ചകൾ തോറും ഓഫറുകളുമായി കുടുംബിനി സൂപ്പർ മാർക്കറ്റ്, പട്ടാമ്പി ആൻഡ് ഷൊർണൂർ. ഐതിഹ്യ പെരുമയിൽ പ്രസിദ്ധമായ ആയിരനെല്ലൂർ മലകയറ്റം നാളെ. വിവിധ ജില്ലകളിൽ നിന്നുമായി ആയിരങ്ങൾ മലകയറ്റത്തിനെത്തും. മലകയറ്റത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. പന്തിരികുല പ്രാധാന്യ നാറാണത്ത് ഭ്രാന്തന്റെ സ്മരണയിലാണ് എല്ലാ വർഷവും തുലാം ഒന്നിന് മലകയറ്റം നടത്തുന്നത്. കുട്ടിക്കാലത്ത് നാറാണത്ത് ഭ്രാന്തൻ വേദം പഠിക്കാനായി തിരുവേഗപ്പുറയിൽ എത്തിയെന്നും രായിരനെല്ലൂർ മലമുകളിലേക്ക് കൂറ്റൻ കല്ലുകൾ ഉരുട്ടിക്കയറ്റി മുകളിലെത്തിയാൽ അവ താഴേക്ക് തള്ളിയിട്ട് അട്ടഹസിച്ച് ചിരിക്കുകയും ചെയ്തിരുന്നുവെന്നാണ് ഐതിഹ്യം. മനുഷ്യന്റെ ഉയർച്ച താഴ്ചകളെയാണ് ഇതിലൂടെ നാറാണത്ത് ഭ്രാന്തൻ തുറന്നു കാട്ടിയതെന്നും പറയുന്നു. ഒരു തുലാം ഒന്നിന് ദേവി നാറാണത്ത് ഭ്രാന്തന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ഭൂമിക്കടിയിലേക്ക് പോയെന്നും ദേവിയുടെ കാൽപ്പാടുകൾ ദൃശ്യമായ സ്ഥലത്ത് നാറാണത്ത് ഭ്രാന്തൻ ആരാധിച്ചു പോന്നുവെന്നുമാണ് സങ്കല്പം. പിന്നീട് ആമയൂർ മന നാരായണ മംഗലത്തുകാർ മലയ്ക്കു മുകളിൽ ക്ഷേത്രം നിർമ്മിച്ച് ആരാധന നടത്തി വരികയാണ്. നാരായണത്ത് ഭ്രാന്തൻ ശ്രീ ദ്വാദശാക്ഷരി ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് ക്ഷേത്രത്തിലെ പ്രവർത്തനങ്ങൾ ഇന്ന് നടത്തുന്നത്. പട്ടാമ്പി വളാഞ്ചേരി റോഡിൽ നടുവട്ടം ഒന്നാന്തിപ്പടിയിൽ നിന്ന് നോക്കിയാൽ 500 മീറ്റർ കുത്തനെ ഉയരമുള്ള രായിനെല്ലൂർ മല കാണാം. ഇവിടെ നിന്നാണ് മലകയറ്റത്തിന് തീർത്ഥാടകർ യാത്ര തുടങ്ങുക. മലമുകളിലെ ദേവീക്ഷേത്രവും നാരായണത്ത് ഭ്രാന്തൻ കൂറ്റൻ പ്രതിമയുമാണ് മലമുകളിലെ ആകർഷകം. മലകയറ്റത്തിന് മുന്നോടിയായി മലമുകളിലെ ക്ഷേത്രത്തിൽ ശനിയാഴ്ച മുതൽ ലക്ഷാർച്ചന ആരംഭിച്ചിരുന്നു. ചൊവ്വാഴ്ച രാവിലെ ലക്ഷാർച്ചന സമാപിക്കും. മല കയറി വരുന്നവർക്ക് കുടിവെള്ളം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പിന്റെ സേവനവും ഉണ്ടായിരിക്കും. മലകയറ്റത്തിന് വിശ്വാസികളുമായി എത്തുന്ന വാഹനങ്ങൾ നടുവട്ടം ഗവൺമെന്റ് ജനതാ സ്കൂൾ ഗ്രൗണ്ടിലാണ് പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. റോഡരികിൽ ഒരു കാരണവശാലും പാർക്കിംഗ് അനുവദിക്കില്ല എന്ന് കൊപ്പം SI MB രാജേഷ് അറിയിച്ചു. ക്രമസമാധാന പാലനത്തിനായി ഷൊർണൂർ DYSP V സുരേഷിന്റെ നേതൃത്വത്തിൽ 150 പോലീസുകാരെ നിയോഗിച്ചിട്ടുണ്ട്. അഗ്നിശമന സേനയുടെ സേവനവും സജ്ജമാക്കിയിട്ടുണ്ട്.